നേരത്തെ ഷാജഹാൻ വധവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളും ആർഎസ്എസും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യാജ പ്രചാരണത്തിനെതിരെ സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു രംഗത്തെത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ സമീർ ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് സിപിഐഎം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്? സിപിഐഎം നേതാവ് ഷാജഹാൻ വധവുമായി ബന്ധപ്പെട്ട് സിപിഐഎം നേതാക്കൾ തുടക്കം മുതൽ പറയുന്ന കാര്യമാണ് ഈ സംഭവത്തിലെ പ്രതികൾക്കെല്ലാം തന്നെ ആർഎസ്എസ് ബിജെപി ബന്ധമുണ്ട് എന്ന്. എന്നാൽ പിന്നീട് കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ ബിജെപി നേതാക്കളും ഒപ്പം ചില മാധ്യമങ്ങളും മറിച്ച് അതെല്ലാം തന്നെ സിപിഎമ്മിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ കൊലപാതകം വ്യക്തിവിരോധമാക്കി മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു എന്നുള്ള കാര്യമാണ് സിപിഎം ജില്ലാ സെക്രട്ടറി പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഇതുവരെ 12 പ്രതികളാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ആ 12 പ്രതികൾക്കും വ്യക്തമായി ആർഎസ്എസ് ബിജെപി ബന്ധമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി അറസ്റ്റിലായിട്ടുള്ള ജിനേഷ് ചേമ്പനയിലെ ഭാരവാഹിയാണ്, ബിജെപിയുടെ ഭാരവാഹിത്വമാണ് ഉണ്ട്. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥനും ആവാസും ആർഎസ്എസിൻ്റെ മുഖ്യ ശിക്ഷക ഉൾപ്പെടെ ആയിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ് ആവാസ്, ഒപ്പം തന്നെ സിദ്ധാർത്ഥും. ഇങ്ങനെ നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ആ അറസ്റ്റിലായവർക്കെല്ലാം തന്നെ ആർഎസ്എസ് ബിജെപി ബന്ധമുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ പോലും ഈ പ്രതികളെല്ലാം തന്നെ സിപിഎമ്മുകാരാണ് എന്ന് വരുത്തിത്തീർക്കാനുള്ള ശ്രമങ്ങൾ പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അക്കാര്യത്തിലാണ് ശക്തമായിട്ടുള്ള വിമർശനവുമായി കൊണ്ട് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു രംഗത്ത് വന്നത്. കൃത്യമായി ഈ പ്രതികളുടെ പശ്ചാത്തലം പരിശോധിക്കൂ, എന്നിട്ട് അതനുസരിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകൂ, അതല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മുൻവിധിയോടുകൂടെ സിപിഎമ്മിനെതിരെ നൽകുന്ന വാർത്തകളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ള കാര്യവും, ഒപ്പം തന്നെ വ്യക്തിവിരോധമല്ല രാഷ്ട്രീയ വിരോധമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള കാര്യം എഫ്ഐആറിൽ ഉൾപ്പെടെ ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയിൽ ഉൾപ്പെടെ വ്യക്തമാണ്. ഇവരെല്ലാം തന്നെ ബിജെപി അനുഭവങ്ങളാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിനെതിരെ നൽകുന്ന വാർത്തകളിലാണ് മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ കോൺഗ്രസ് ബിജെപി നേതാക്കൾക്കുമൊക്കെ താല്പര്യമുള്ളത്. എന്നാൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാർത്ത നൽകാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ള കാര്യം കൂടിയാണ് ജില്ലാ സെക്രട്ടറി പങ്കുവച്ചത്. ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയത്.